നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഏക്നാഥ് ഷിൻഡേ എന്ന ഉദ്ധവ് താക്കറയുടെ വലം കൈയായിരുന്ന നേതാവ്, ശിവസേനയിലെ രണ്ടാമൻ എന്ന് തന്നെ പറയപ്പെടുന്ന ഒരു നേതാവ്, അദ്ദേഹം നിരവധി തവണ ക്യാബിനറ്റ് മന്ത്രിയായിരുന്നു. അദ്ദേഹം പിടിമുറുക്കിയിരിക്കുകയാണ് വിമത MLA മാരോടൊപ്പം. ഗുവാഹത്തിയിലെ റിസോർട്ടിൽ അദ്ദേഹം പിടിമുറുക്കി. അദ്ദേഹത്തിന്റെ കൃത്യമായിട്ടുള്ള ശക്തി എന്താണെന്ന് ഉദ്ധവ് താക്കറയ്ക്ക് മുമ്പിൽ കാണിച്ചു കൊടുക്കുമ്പോൾ, താക്കറെ കുടുംബമല്ല ശിവസേനയുടെ അവസാന വാക്ക് എന്ന് പലരും ഉരുവിടുന്നു. എന്നാൽ മനോവീര്യം ലവലേശം ചോരാതെ ഉദ്ധവ് താക്കറെ പൊരുതി തന്നെ നിൽക്കാൻ ശ്രമിക്കുകയാണ്. BJP യുമായി ഒരു കൂട്ടു സർക്കാരിന് താല്പര്യമില്ല എന്നുള്ളത് ഉദ്ധവ് താക്കറെ തുടക്കം മുതൽ പറയുകയാണ്. ആദർശം പണയം വെക്കാൻ താല്പര്യമില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ BJP യുമായി പൊരുത്തപ്പെടുന്നത് ശരിയല്ല. ഇത്രയും നാളും പൊരുതിയതും ഇത്രയും നാളും പോരാടിയതും BJP യുടെ തെറ്റായ നയങ്ങൾക്കെതിരെയാണ്. മൃദു ഹിന്ദുത്വ സമീപനം അല്ല എടുക്കേണ്ടത്. ഈ സമയത്ത് ശിവസേനയുടെ തീവ്രമായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങളല്ല അവിടെ നടപ്പിലാക്കുന്നത്. ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രാഷ്ട്രീയം. അതിനകത്ത് മൃദുവെന്നോ തീവ്രമെന്നോ ഒരൊറ്റ വാക്കും ഇല്ല. ശിവസേന പ്രവർത്തിക്കുന്നത് കോൺഗ്രസിനോടൊപ്പം, അതോടൊപ്പം NCP യുടെ സഹായത്തിൽ സഖ്യകക്ഷി ഉണ്ടാക്കിയാണ്. അവരുടെ കാര്യങ്ങൾ കൂടി കേൾക്കണം. ഏക്നാഥ് ഷിൻഡേ ശ്രമിക്കുന്നത് BJP യുടെ തൊഴുത്തിൽ കൊണ്ടുവന്ന് കെട്ടാനാണ്. എന്നാൽ ഉദ്ധവ് താക്കറെ അതെല്ലാം മറക്കുകയാണ്. അതിന് കാരണമുണ്ട്, കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യവുമുണ്ട്. ശിവസേനയുടെ സാംന എന്ന മുഖപത്രത്തിന്റെ മുൻ ചീഫ് എഡിറ്റർ കൂടിയായ സഞ്ജയ് റാവത്ത്, നിലവിൽ രാജ്യസഭയുടെ കക്ഷി നേതാവ്, അദ്ദേഹം ഒരൊറ്റ വാക്ക് മാത്രം പറഞ്ഞു: നിങ്ങൾ പണക്കൊഴുപ്പ് കൊണ്ടും ജനാധിപത്യ ധ്വംസനം കൊണ്ടും ഏറെ നാൾ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് BJP നേതാക്കളായ ചന്ദ്രകാന്ത് പാട്ടീലിനോടും ഫട്നാവിസിനോടും കൃത്യമായി പറഞ്ഞ നേതാവാണ്. എന്നിട്ട് പൊടുന്തനെ സാഷ്ടാപരാധം മാപ്പുപറച്ചിൽ പറഞ്ഞ് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അടിയറവ് വെച്ച് BJP യോടൊപ്പം ചേർന്ന് ഭരിക്കാൻ താല്പര്യമില്ല എന്നുള്ളത് ശിവസേന വീണ്ടും വീണ്ടും പറയുകയാണ്. മന്ത്രിസഭ പിരിച്ചുവിട്ട് പുതിയൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ, 2022 അവസാനത്തോടുകൂടി ഗുജറാത്തിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം മഹാരാഷ്ട്രയിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതുവരെ ഒരു കെയർ ടേക്കർ ചീഫ് മിനിസ്റ്ററായി ഉദ്ധവ് താക്കറെ തുടരാനാണ് സാധ്യത. ഏതായാലും തോൽക്കാൻ തയ്യാറില്ല. ഈ നിമിഷം വരെയും അദ്ദേഹം തോറ്റുകൊടുക്കില്ല. മുഖ്യമന്ത്രിയാണോ സാധാരണ രീതിയിലുള്ള ഒരു നേതാവാണോ, ഏതായാലും ശിവസേനയിൽ ആർക്കാണ് പിടിമുറുക്കാൻ കഴിയുക എന്നുള്ളത് ജനങ്ങളാണ് വിലയിരുത്തുന്നത്. ശിവസേനയ്ക്ക് ഇനി കൂടുതൽ രീതിയിൽ മുന്നോട്ട് പോകേണ്ടതായുണ്ട്. ബൃഹൻമുംബൈ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൃത്യമായിരുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെയും NCP യെയും ശിവസേനയുടെ സഖ്യത്തിൽ നിന്നും വലിച്ചു മാറ്റാൻ ഒരുപാട് കളികൾ നടന്നു. പല രീതിയിലും NCP നേതാവായ നവാബ് മാലിക്കിനെതിരെയുള്ള കേസ് പോലും ആസൂത്രിതമെന്ന് കൃത്യമായി രാഷ്ട്രീയ എതിരാളികൾക്ക് മനസ്സിലായി തുടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ ഫട്നാവിസിന്റെ ഈ വില കുറഞ്ഞ പരിപാടികളൊന്നും ചിലവാകില്ല എന്ന് ഫട്നാവിസിനോട് മുഖത്തു നോക്കി തന്നെ പറഞ്ഞ നേതാവാണ് സഞ്ജയ് റാവത്ത്. ഇവിടെയും ഇത്തരമൊരു രാഷ്ട്രീയ ലക്ഷ്യം നടപ്പിലാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് ഏക്നാഥ് ഷിൻഡെയോടും അതേ നാണയത്തിൽ തന്നെ സഞ്ജയ് റാവത്ത് പറയുകയാണ്. ഏക്നാഥ് ഷിൻഡേ ഇപ്പോഴത്തെ ശിവസേന നേതാക്കളെ പുച്ഛിച്ചു തള്ളുമ്പോൾ, MLA മാർ ഒപ്പമുണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ ഉദ്ധവ് താക്കറയുടെ കളികൾ എന്താണെന്ന് മനസ്സിലാക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. ബാൽ താക്കറെ സ്ഥാപിച്ച ശിവസേനയുടെ യഥാർത്ഥ അവകാശി ഉദ്ധവ് താക്കറെയാണ്, അല്ലാതെ ഏക്നാഥ് ഷിൻഡേ അല്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് അടിയന്തരമാണെങ്കിൽ അത് നടത്തുക തന്നെ വേണം.